സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇമേജ് റീസ്റ്റോറേഷൻ ബീനർ ഫിൽറ്ററിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ബീനർ ഫിൽറ്ററിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മിനിമം മീൻ സ്ക്വയർ എറർ ഫിൽറ്റർ എന്ന് നമ്മൾ ബീനർ ഫിൽറ്ററിനെ റിപ്രസെന്റ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ബീനർ ഫിൽറ്ററിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ബീനർ ഫിൽറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒപ്റ്റിമം എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഒറിജിനൽ സിഗ്നലിന്റെ ഒപ്റ്റിമം എസ്റ്റിമേറ്റ് ആണ് ബീനർ ഫിൽറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതിന്റെ എസ്റ്റിമേഷൻ പ്രോസസ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ മീൻ സ്ക്വയർ എറർ വാല്യൂവിനെ മിനിമൈസ് ചെയ്തിട്ടാണ് ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ സിഗ്നലിന്റെ എസ്റ്റിമേറ്റ് ഒരു ബീനർ ഫിൽറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളൊരു ഇത് ഇമേജ് ഡീഗ്രഡേഷൻ മോഡലാണ് വരച്ചേക്കുന്നത്. ഇമേജ് ഡീഗ്രഡേഷൻ മോഡലിൽ എഫ് ഓഫ് എം കോമയെന്ന ഒറിജിനൽ ഇൻപുട്ട് ഇമേജ്, എച്ച് ഓഫ് എം കോമയെന്ന പറയുന്ന ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ, ദെൻ ഈറ്റ ഓഫ് എം കോമയെന്ന നോയിസ്, വി ഓഫ് എം കോമ എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഗിവൺ ഡീഗ്രേഡഡ് ഇമേജ്, ജി ഓഫ് എം കോമ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആ റീസ്റ്റോറേഷൻ ഫിൽറ്ററിന്റെ റെസ്പോൺസ്, എഫ് ക്യാപ് ഓഫ് എം കോമ എന്ന് ആ ഒറിജിനൽ ഇമേജിന്റെ എസ്റ്റിമേറ്റ്. ഇനി എന്താണ് ഇൻവേഴ്സ് ഫിൽറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീനർ ഫിൽറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വീനർ ഫിൽറ്റർ ഡീഗ്രഡേഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ നോയിസിനെ ഒരുമിച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് രണ്ടും നോയിസും ഡീഗ്രഡേഷൻ പ്രോസസ്സ് വഴിയും ഡീഗ്രേഡ് ആയിപ്പോയ ഇമേജിൽ നിന്ന് ഒറിജിനൽ ഇമേജിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫിൽറ്ററാണ് ബീനർ ഫിൽറ്റർ അല്ലെങ്കിൽ മിനിമം മീൻ സ്ക്വയർ എറർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഒപ്റ്റിമം എസ്റ്റിമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബീനർ ഫിൽറ്ററിനെ നമ്മൾ ഒപ്റ്റിമം ഫിൽറ്റർ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റീസ്റ്റോറേഷൻ പ്രോസസ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എറർ, അതിനെയാണ് ഇ ഓഫ് എം കോമ എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇ ഓഫ് എം കോമ എൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ ഇമേജ് എഫ് ഓഫ് എം കോമ എൻ മൈനസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് എഫ് ക്യാപ് ഓഫ് എം കോമ. ഒറിജിനൽ ഇമേജും എസ്റ്റിമേറ്റഡ് ഇമേജും തമ്മിലുള്ള എററാണ് ഇ ഓഫ് എം കോമ എൻ എന്ന് പറയുന്നത്. ഇനി സ്ക്വയേർഡ് വാല്യൂ ഓഫ് എറർ equal to f of m comma n minus f cap of m comma n square. ഇതാണ് സ്ക്വയേർഡ് വാല്യൂ ഓഫ് എറർ. ദെൻ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എറർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ഓഫ് എം കോമ എൻ മൈനസ് എഫ് ക്യാപ് ഓഫ് എം കോമ എൻ സ്ക്വയർ. ഇതാണ് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എറർ എന്ന് പറയുന്നതാണ് ഒരു ബീനർ ഫിൽറ്റർ അല്ലെങ്കിൽ മിനിമം മീൻ സ്ക്വയർ എറർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എററിനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടുന്നത്. മിനിമൈസേഷൻ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x into y equal to 0. ഇതാണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ വാല്യൂ ഓഫ് x equal to f of m comma n minus f cap of m comma n എന്ന് എടുക്കുന്നു. അത് ഈ ക്വാണ്ടിറ്റിയാണ് എറർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആൻഡ് y equal to v of k dash comma, ഡെറിവേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് y എന്ന് പറയുന്നത്. ഈ ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ അസ്യൂം ചെയ്തതാണ്, അത് ഈ എക്സ്പെക്ടേഷൻ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നു. അപ്പൊ ആ ഇക്വേഷൻ മാറുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ഓഫ് എം കോമ എൻ മൈനസ് എഫ് ക്യാപ് ഓഫ് എം കോമ എൻ ഇൻറ്റു വി ഓഫ് കെ ഡാഷ് കോമ എൽ ഡാഷ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എഫ് ക്യാപ് ഓഫ് എം കോമയനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എഫ് ക്യാപ് ഓഫ് എം കോമയൻ ഇതൊരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട്, ഇത് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, ദെൻ ഇത് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, ദെൻ ഇൻപുട്ടും റെസ്പോൺസും അറിയാമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എഫ് ഓഫ് എം എഫ് ക്യാപ് ഓഫ് എം കോമയൻ ഈക്വൽ ടു വി ഓഫ് എം കോമയൻ വി ഓഫ് എം കോമയൻ ദെൻ കൺവല്യൂഷൻ g of m comma then convolution equation expand ചെയ്താൽ f cap of m comma n equal to summation k equal to minus infinity to infinity
then L equal to minus infinity to infinity, convolution equation you see that expand here, then V of k comma L into G of m minus k comma n minus L. This is our second equation. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ എഫ് ക്യാപ്പ് ഓഫ് എം കോമ എന്നിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താവും ഈ ഇക്വേഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ക്യാപ്പ് ഓഫ് എം കോമ എന്നിന് പകരം സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുക. എക്സ്പെക്ടേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഇക്വേഷൻ വരുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ഓഫ് എം കോമ എൻ ഇൻടു വി ഓഫ് കെ ഡാഷ് കോമ എൽ ഡാഷ്. ഈ മൈനസിനെ ഇവിടെ സീറോ ആണ് റൈറ്റ് സൈഡ്, അപ്പൊ ഈ ക്വാണ്ടിറ്റിയെ ഹോൾ ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ദെൻ സബ്മിഷൻ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, സബ്മിഷൻ എൽ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്, അപ്പൊ അതിനെ അവിടെ ഇട്ടിട്ട് ജി ഓഫ് എം മൈനസ് കെ കോമ എൻ മൈനസ് എൽ ഇൻറ്റു ബാക്കിയുള്ള റിമൈനിങ് ടേമിന് എക്സ്പെക്ടേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് വി ഓഫ് കെ കോമ എൽ ഇൻറ്റു വി ഓഫ് കെ ഡാഷ് കോമ എൽ ഡാഷ്. ശരി, എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ഓഫ് എം കോമ എൻ്റെ വി ഓഫ് കെ ഡാഷ് കോമ എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന സിഗ്നലും വി എന്ന് പറയുന്ന സിഗ്നലും തമ്മിലുള്ള കോറിലേഷനാണ്. രണ്ട് ഡിഫറൻറ്റ് സിഗ്നൽ ആയതുകൊണ്ട് അതിനെ ക്രോസ് കോറിലേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ആർ എഫ് വി ഓഫ് എം കോമ എൻ ഈക്വൽ ടു സബ്മേഷൻ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, സബ്മേഷൻ എൽ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ജി ഓഫ് എം മൈനസ് കെ കോമ എൻ മൈനസ് എൽ ഇൻറ്റു എന്താണ് വി ഓഫ് കെ കോമ എല്ലും വി ഓഫ് കെ ഡാഷ് കോമ എൽ ഡാഷും തമ്മിലുള്ള എക്സ്പെക്ടേഷൻ. രണ്ടും സെയിം സിഗ്നൽ വി തന്നെയാണ്, ബ്രാക്കറ്റിനകത്തുള്ള പാരാമീറ്റേഴ്സിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ സെയിം സിഗ്നൽ വി ആയതുകൊണ്ട് അത് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷൻ ആണ്. ദാറ്റ് ഈസ് ആർ വി വി ഓഫ് കെ കോമ എൽ. ഈ ഇക്വേഷൻ വരുന്നത് ആർ എഫ് ഇ ഓഫ് എം കോമ എൻ ഈക്വൽ ടു, നോക്കിയാൽ കാണാൻ പറ്റും വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കെയും എല്ലും ആണ്. ഇവിടുത്തെ വേരിയബിൾ കെയും എല്ലും, ഇവിടെ എം മൈനസ് കെയും എൻ മൈനസ് എൽ. അപ്പൊ ആ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് കൺവല്യൂഷന്റെ ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ സിഗ്നൽ തമ്മിലാണ് അത് കൺവല്യൂട്ട് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ജി ഓഫ് എം കോമ എന്നും കൺവല്യൂഷൻ ആർ വി വി ഓഫ് എം കോമ എൻ. മനസ്സിലായി? നമ്മൾ ഈ ഒരു ഹോൾ ഇക്വേഷനെയാണ് നമ്മൾ വീനർ ഫിൽറ്റർ ഇക്വേഷൻ ഇൻ സ്പേഷ്യൽ ഡൊമൈൻ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇത് മാത്രമല്ല ഫ്രീക്വൻസി ഡൊമൈനിലുള്ള വീനർ ഫിൽറ്റർ ഇക്വേഷനിലേക്കും പോകേണ്ടതുണ്ട്. നമ്മൾ അവസാനം ഒബ്റ്റെയിൻ ചെയ്ത വെയ്നർ ഫിൽറ്റർ ഇക്വേഷൻ ഇൻ സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറയുന്ന ഇതായിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എൽ എച്ച് എസ് പാർട്ടിലും ആർ എച്ച് എസ് പാർട്ടിലും ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ കോറിലേഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആർ എഫ് ഇ ഓഫ് എം കോമ എൻ്റെ ട്രാൻസ്ഫോമിനെ നമ്മൾ എസ് എഫ് ഇ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ കോറിലേഷന്റെ, അത് ഓട്ടോ കോറിലേഷൻ ആയാലും ക്രോസ് കോറിലേഷൻ ആയിരുന്നാലും അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. ഇത് ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻസി ഡൊമൈനിൽ വരുമ്പോൾ റെസ്പോൺസസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതിൽ ജി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ആണ് വെയ്നർ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് എഫ് ഇ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഡിവൈഡഡ് ബൈ എസ് വി വി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ
ഇതാണ് വീനർ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ വാല്യൂ വരുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റീസ് തമ്മിലുള്ള റേഷ്യോ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, അതായത് ന്യൂമറേറ്റർ ടൈം എടുത്താലും എസ് എഫ് ഇ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടുവിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം നമ്മൾ അസ്യൂം ചെയ്യുക, എഫും ബിയും തമ്മിലുള്ള കോറിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എഫിനെ ഇൻപുട്ട് ആക്കുക, വിനെ ഔട്ട്പുട്ട് ആക്കുക. സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എം കോമ എൻ. ഇനി എസ് എഫ് ഇ എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, എഫും ബിയും തമ്മിലുള്ള കോറിലേഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി വരുന്നത്. അപ്പൊ ആ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കോറിലേഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ ആ കോറിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ആർ എഫ് ഇ ഓഫ് എൽ വൺ കോമ എൽ ടു ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഫസ്റ്റ് സിഗ്നൽ എഫ് ആണ്, എഫ് ഓഫ് എം പ്ലസ് എൽ വൺ കോമ എൻ പ്ലസ് എൽ ടു ഇൻറ്റു വി കോഞ്ചുഗേറ്റ് ഓഫ് എം കോമ എൻ എന്ന് ആണ് ഇത് തമ്മിലുള്ള എഫും ബിയും തമ്മിലുള്ള ക്രോസ് കോറിലേഷന്റെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തേക്കുന്ന ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഇൻപുട്ടും സിസ്റ്റം റെസ്പോൺസ് ഇതുമായിട്ട് എടുത്താൽ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് വി ഓഫ് എം കോമ എൻ വരുന്നത് വി ഓഫ് എം കോമ എൻ ഈക്വൽ ടു എഫ് ഓഫ് എം കോമ എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എം കോമ, അത് തമ്മിലുള്ള കൺവല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വി ഓഫ് എം കോമ എൻ ഈക്വൽ ടു എച്ച് ഓഫ് എം കോമ എൻ കൺവല്യൂഷൻ എഫ് ഓഫ് എം കോമ എൻ, ആ രീതിയിൽ നമുക്ക് ആ ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ബി ഓഫ് എം കോമ എൻ ഈക്വൽ ടു സബ്മേഷൻ കൺവല്യൂഷന്റെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക, കെ വൺ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് കെ ടു ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മളിവിടെ ഉള്ളത് ബി കോഞ്ചുഗേറ്റ് ഓഫ് എം കോമ എൻ ആണ്. അതുകൊണ്ട് തന്നെ ബി കോഞ്ചുഗേറ്റ് ഓഫ് എം കോമ എൻ കണ്ടുപിടിക്കുക. ഇവിടെ എച്ച് കോഞ്ചുഗേറ്റ് വരും, ഇവിടെ എഫിനും കോഞ്ചുഗേറ്റ് ഇനി ഈ വി കോഞ്ചുഗേറ്റ് ഓഫ് എം കോമ എൻ്റെ ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അന്നേരം ആർ എഫ് ഇ ഓഫ് എൽ വൺ കോമ എൽ ടു ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വി കോഞ്ചുഗേറ്റ് ഓഫ് എം കോമ എൻ ഈ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് സബ്മിഷൻ കെ വൺ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സബ്മിഷൻ കെ ടു ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇതാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ടൈം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഒരു ടൈം പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് എക്സ്പെക്ടേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർ എഫ് ഇ ഓഫ് എൽ വൺ കോമ എൽ ടു ഇക്വേഷൻ വരുന്നത് എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് കെ വൺ കോമ കെ ടു ടൈമിനെ പുറത്തേക്ക് എടുക്കുക, ബാക്കി എക്സ്പെക്ടേഷൻ ഓഫ് എഫ് ഓഫ് എം പ്ലസ് എൽ വൺ കോമ എൻ പ്ലസ് എൽ ടു ഇൻറ്റു എഫ് കോഞ്ചുഗേറ്റ് ഓഫ് എം മൈനസ് കെ വൺ കോമ എൻ മൈനസ് കെ ടു ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഇസ് ആർ എഫ് ഇ ഓഫ് എൽ വൺ കോമ എൽ ടു ഈക്വൽ ടു സമ്മേഷൻ കെ വൺ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സമ്മേഷൻ കെ ടു ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ആ ടൈം അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഈ എക്സ്പെക്ടേഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ എമ്മിൻ്റെ ടൈം എന്ന് പറയുന്നത് എം പ്ലസ് എൽ വൺ ആണ്, ഇവിടെ എം ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എം മൈനസ് കെ വൺ. ഇവിടുത്തെ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഇവിടുത്തെ ഫസ്റ്റ് ടൈം
മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എം പ്ലസ് എൽ വൺ ആണ് ഫസ്റ്റ് ടൈം. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എം മൈനസ് കെ വൺ. മൈനസ് ഓഫ് എം മൈനസ് കെ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് കെ വൺ എന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫും എഫും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഓട്ടോ കോറിലേഷൻ ആകും. നോർമലി എൽ വൺ പ്ലസ് കെ വൺ ഫസ്റ്റ് ടൈം വരും. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ സെക്കൻഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ഇതിൻ്റെ സെക്കൻഡ് ടൈം മൈനസ് ചെയ്യുക. അപ്പോൾ അത് എൽ ടു പ്ലസ് കെ ടു ആവുന്നതായിട്ടും കാണാൻ പറ്റും. ഇനി ഇതിനെ നമുക്കൊരു കൺവല്യൂഷൻ്റെ ഇക്വേഷൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന്, ഇവിടെ ഒരു മൈനസ് ആയിരുന്നെങ്കിൽ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാമായിരുന്നു. അപ്പോൾ അത് മൈനസ് ആവാൻ വേണ്ടി തന്നെ കെ വണ്ണിന് മൈനസ് ഒരു ടൈം കൊടുക്കുക, കെ ടുവിനും അതുപോലെ മൈനസ് ഒരു ടൈം കൊടുക്കുക. അപ്പോൾ ആ ഹോൾ ഇക്വേഷൻ മാറുന്നത് കെ വണ്ണിന് പകരം മൈനസ് എം വൺ ആണ്, കെ ടുവിന് പകരം മൈനസ് എം ടു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു കൺവല്യൂഷൻ്റെ ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെ സിഗ്നൽ തമ്മിൽ കൺവല്യൂട്ട് ചെയ്ത് കിട്ടും എന്ന് വെച്ചാൽ എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് മൈനസ് എൽ വൺ കോമ മൈനസ് എൽ ടു കൺവല്യൂഷൻ ആർ എഫ് എഫ് ഓഫ് എൽ വൺ കോമ, ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് പെർസ്പെക്റ്റീവ് ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു രണ്ട് സൈഡിലും. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് എഫ് ഇ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു കൺവല്യൂഷൻ ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു മൈനസ് വരില്ല ഇവിടെ പോസിറ്റീവ് ആണ് ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ. അപ്പോൾ നമ്മൾ വീനർ ഫിൽറ്ററിൻ്റെ ന്യൂമറേറ്റർ ടൈമായ പവർ സ്പെക്ട്രം എന്താണെന്നുള്ള പവർ സ്പെക്ട്രം ഡെൻസിറ്റിയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഡെറൈവ് ചെയ്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടൈം, അതായത് എസ് ബി വി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു എന്ന് പറയുന്ന ടൈമാണ് നമ്മൾ കാണാനുള്ളത്. അപ്പോൾ ഇതും പവർ സ്പെക്ട്രം ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയും കോറിലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇത് ഓട്ടോ കോറിലേഷനാണ്. That is R BV of L1, L2 equal to നമ്മുടെ നേരത്തെ ഉള്ള പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഡെറിവേഷൻ നമ്മൾ ചെയ്തപ്പോൾ അവിടെ നമ്മൾ എഫ് ഓഫ് എം കോമയൻ്റെ ഇൻപുട്ട്, എച്ച് ഓഫ് എം കോമയൻ്റെ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, ദെൻ അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഓഫ് എം കോമയൻ, അങ്ങനെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ച് ആർ ബി വി ഓഫ് എൽ വൺ കോമ എൽ ടു ഈസ് ഈക്വൽ ടു ആർ എച്ച് എച്ച് ഓഫ് എൽ വൺ കോമ എൽ ടു കൺവല്യൂഷൻ ആർ എഫ് എഫ് ഓഫ് എൽ വൺ കോമ എൽ ടു. രണ്ടിന് എച്ച് എച്ച് എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷനാണ്, ഇതും ഓട്ടോ കോറിലേഷനാണ്. ഇത് ഒറിജിനൽ സിഗ്നൽ എഫിൻ്റെയും ഇത് സിസ്റ്റർ ഫംഗ്ഷൻ എച്ചിൻ്റെയും ഓട്ടോ കോറിലേഷനായിട്ട് വരും. ദാറ്റ് ഇസ് ആർ വി വി ഓഫ് എൽ വൺ കോമ എൽ ടു ഈക്വൽ ടു ഇതിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എച്ച് ഓഫ് എൽ വൺ കോമ എൽ ടു കൺവല്യൂഷൻ എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് മൈനസ് എൽ വൺ കോമ മൈനസ് എൽ ടു. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ആർ എഫ് എഫ് ഓഫ് എൽ വൺ കോമ എൽ ടു. ഇനി ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ആർ വി വി ഓഫ് എൽ വൺ കോമ എൽ ടു ആണ് എസ് വി വി ഓഫ് ഒമേവ വൺ കോമ ഒമേഗ ടു ആയിട്ട് മാറുന്നത്. ഇവിടെയും ഇവിടെയും കൺവല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റെസ്പോൺസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. അത് എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഇൻറ്റു എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ഈ ടൈമിൻ്റെത് ഒമേഗ വൺ കോമ ഒമേഗ ടു ഇൻറ്റു ഇതിൻ്റെത് എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ദാറ്റ് ഈസ് എസ് വി വി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതേ ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു. ഇത് വീനർ ഫിൽട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡീഗ്രഡേഷൻ ഫംഗ്ഷന് മാത്രമല്ല നോയിസിനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയിസിൻ്റെ
പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ ഇതെന്ന് പറയുന്നത് നോയിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത് എസ് വി വി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു സ്ക്വയർ ഇൻ ടു അതേ പ്ലസ് അതിൻ്റെ കൂടെ നോയിസിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും കൂടെ ആഡ് ചെയ്യും. ഫൈനൽ വീനർ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെസ്പോൺസ് വരുന്നത് ജി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു എസ് എഫ് ഇ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഡിവൈഡ് ബൈ എസ് വി ബി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ആയിരുന്നു. എസ് എഫ് ഇയിൽ നമുക്ക് കിട്ടിയത് എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ഒമേഗ അതായത് ന്യൂമറേറ്റർ നമുക്ക് കിട്ടിയത് അത് ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു സ്ക്വയർ ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു പ്ലസ് എസ് ഈറ്റ ഈറ്റ ഓഫ് ഒമേഗ വൺ കോമ ഇതാണ് നമ്മുടെ മിനിമം മീൻ സ്ക്വയർ എറർ ഫിൽറ്റർ ഓർ വീനർ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനുള്ള ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മൂന്ന് കേസസും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് വീനർ ഫിൽറ്ററിനകത്ത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ നോയിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നോയിസ് കാരണം ഇമേജ് ഡീഗ്രേഡ് ആയി എന്നുള്ള അസംഷൻ നമ്മൾ എടുക്കുന്നില്ല. ഡീഗ്രഡേഷൻ ഫിനോമിനന്റെ കേസ് മാത്രമേ നമ്മളിവിടെ വീനർ ഫിൽറ്ററിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ നോയിസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ നോയിസിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ വരും. അപ്പൊ നമുക്കറിയാം ഓവറാൾ വീനർ ഫിൽറ്റർ റെസ്പോൺസ് ജി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഹോൾ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു സ്ക്വയർ ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു പ്ലസ് എസ് ഈറ്റ ഈറ്റ ഓഫ് ഒമേഗ വൺ ഒമേഗ ടു ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ നോയിസ് ഇല്ലാത്തത് കൊണ്ട് ഈ നോയിസിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആവും. ബാക്കി റിമൈനിങ് ടൈം വരുന്നത് ജി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഈക്വൽ ടു എച്ച് കോഞ്ചുഗേറ്റ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഇൻറ്റു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഹോൾ ഡിവൈഡ് ബൈ ഈ മോഡൽസിന്റെ സ്ക്വയറിനെ രണ്ട് ടൈം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. That is h of omega 1 comma omega 2 into h conjugate of omega 1 comma omega adhe into s f f of omega 1 comma omega ee time 0 aanu nammal eduthittundu appu ivide korchu times cancel aavum baaki remaining varunnu g of omega 1 comma omega 2 equal to 1 divided by h of omega 1 comma omega അതായത് നോയിസിന്റെ പ്രസൻസ് നമ്മൾ എടുത്തില്ലെങ്കിൽ വീനർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ഫിൽറ്ററിലേക്ക് റിഡ്യൂസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നോയിസിന്റെ ആബ്സൻസിൽ ഇമേജിന് ഇമേജ് ബ്ലറിംഗ് എന്ന എഫക്ട്, ഇമേജ് ബ്ലറിംഗ് മീൻസ് ഡീഗ്രഡേഷൻ ഫിനോമിനൻ മാത്രമേ ഇമേജിന് സംഭവിക്കത്തുള്ളൂ. നോർമലി ഇമേജ് ബ്ലറിംഗ് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാമെങ്കിലും ഈ നോയിസ് നോയിസിന്റെ ആബ്സൻസിൽ വീനർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്റർ, അതായത് ലോ ലെവൽസ് ഓഫ് നോയിസിൽ ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും വീനർ ഫിൽറ്റർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇൻവേഴ്സ് ഫിൽറ്ററിലേക്ക് റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓവറോൾ വീനർ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇക്വേഷൻ ഇൻവേഴ്സ് ഫിൽറ്ററിലോട്ട് റിഡ്യൂസ് ആവുന്നതുകൊണ്ട് നോയിസിന്റെ ആബ്സൻസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്താൽ കേസ് ടു എടുക്കുന്നത് നോയിസ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആബ്സൻസ് ഓഫ് ബ്ലറിംഗ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നോയിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ കേസിൽ എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടുവിന്റെ വാല്യൂ ഈക്വൽ ടു വൺ ആയിട്ട്
equal to 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല equal to 1 ആയിട്ട് അസ്യൂം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ റെസ്പോൺസ് വരുന്നത് g of omega 1 comma omega 2 equal to ഈ ഇക്വേഷനിലെ എച്ച് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടുവിന്റെ വാല്യൂ വണ് കൊടുത്താൽ ഇത് വൺ ആവും ഈ ക്വാണ്ടിറ്റിയും വൺ ആവും അപ്പൊ റിമൈനിങ് ടൈം വരുന്നത് എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഡിവൈഡഡ് ബൈ എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു പ്ലസ് എസ് ഈറ്റ ഈറ്റ ഓഫ് ഒമേഗ വൺ കോമ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇത് സിഗ്നലിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് ഇത് രണ്ടും ഇത് നോയിസിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അപ്പൊ ഈ ഹോൾ ഇക്വേഷനെ എസ് ഈറ്റ ഈറ്റ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഡിവൈഡഡ് ബൈ എസ് ഈറ്റ ഈറ്റ ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു ഹോൾ ഡിവൈഡഡ് ബൈ എസ് എഫ് എഫ് ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടു divided by s eta eta of omega 1 comma omega 2 plus s eta eta of omega 1 comma omega 2 divided by s eta eta of omega 1 comma omega numerator and denominator lum s eta eta of omega 1 comma omega 2 undu divide edu final expression varunathu g of omega 1 comma omega 2 equal to ഇത് സിഗ്നലിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇത് നോയിസിന്റെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാം സിഗ്നൽ ടു നോയിസ് റേഷ്യോ എസ് എൻ ആർ മീൻസ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് ഇതും സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് എസ് എൻ ആർ പ്ലസ് ഇത് വൺ ദെൻ എപ്പോഴാണോ സിഗ്നൽ ടു നോയിസ് റേഷ്യോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആവുന്നത് അന്നേരം വീനർ ഫിൽറ്റർ റെസ്പോൺസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ ആവും എപ്പോഴാണോ സിഗ്നൽ ടു നോയിസ് റേഷ്യോയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആവുന്നത് അപ്പൊ ജി ഓഫ് ഒമേഗ വൺ കോമ ഒമേഗ ടുവിന്റെ വാല്യൂ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആവുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ എടുത്തേക്കുന്ന സെക്കൻഡ് കേസിൽ നോയിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇമേജ് ബ്ലറിംഗിന്റെ എഫക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഡിഗ്രേഷൻ ഫിനോമിനൻ എടുക്കുന്നില്ല പകരം നോയിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അപ്പൊ ആ കേസിൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വീനർ ഫിൽറ്ററിന്റെ എക്സ്പ്രഷൻ ഈ ഒരു കേസിലേക്ക് റെഡ്യൂസ് ആവുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ആ ഇമേജ് ബ്ലറിംഗിന്റെ ആബ്സെൻസിൽ വീനർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു ഓൾ പാസ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യും ഓൾ പാസ് ഫിൽട്ടർ മീൻസ് എല്ലാ ഫ്രീക്വൻസീസും അതിന്റെ ആ സിഗ്നൽ ടു നോയിസ് റേഷ്യോന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും ഈ ഒരു വീനർ ഫിൽട്ടർ അറ്റൻവേറ്റ് ചെയ്യും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് സ്മൂത്തിങ് എഫക്റ്റ് അതായത് ഒരു ലോ പാസ് ഫിൽട്ടർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ ഒരു ഇമേജ് സ്മൂത്തിങ് എഫക്റ്റ് ആയിട്ടായിരിക്കും ഈ വീനർ ഫിൽട്ടർ ആക്ട് ചെയ്യുക നമുക്ക് വരുന്നത് നമ്മളെ നോയിസിന്റെ എഫക്റ്റും ബ്ലറിംഗിന്റെ എഫക്റ്റും രണ്ടും കൂടെ ഒരുമിച്ച് പ്രസന്റ് ആണെന്നുള്ള കേസാണ് എടുക്കുന്നത് അപ്പൊ ആ കേസിൽ വീനർ ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു നോർമൽ ഫിൽട്ടർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നേരത്തെ കണ്ട ഫ്രീക്വൻസി ഡൊമെയിനുള്ള സെയിം റെസ്പോൺസ് തന്നെ അപ്പൊ അവിടെ ഒരു ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും തമ്മിലൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലായിരിക്കും ഫ്രീക്വൻസി റെസ്പോൺസ് വീനർ ഫിൽറ്ററിന്റെ ആക്ട് ചെയ്യുന്നത് നോർമൽ വീനർ ഫിൽറ്റർ റെസ്പോൺസ് എന്ന് പറയുന്ന ഈ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അടുത്ത സെഷനിൽ നമുക്ക് കൂടുതൽ ഇമേജ് പ്രോസസ്സിംഗിന്റെ വീഡിയോസ് നമുക്ക് കാണാം